ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ലൈംഗികമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം നടന്നതാണ്, നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ നൂറുവട്ടം ചിന്തിക്കണം. ഒരു കാര്യം ഞാനും നൂറുവട്ടം ചിന്തിച്ചതാണ്, ഇത് പുറത്തു പറയണമോ വേണ്ടയോ എന്ന്. പക്ഷെ ഇത് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നി തുടങ്ങി. എന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ ചീറ്റ് ചെയ്യുന്നു എന്ന് തോന്നി തുടങ്ങി. നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. എക്സ്പ്ലോയിറ്റേഷന്റെ ലെവലും കഴിഞ്ഞ് ഞാൻ ജയിലിൽ കിടന്നു. അപ്പോഴും ഞാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ആർക്കും കാണാൻ കഴിയാത്ത വ്യക്തിയാണ്. അവിടെ ഒരു തെറ്റുണ്ട്. വേണു, ഞാൻ പോയ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ കഴിയും. കാര്യം എമർജൻ കേരളം നടന്നതിന് ശേഷം അദ്ദേഹത്തിന് തുടർച്ചയായി ഏകദേശം ഒരാഴ്ചയോളം മുട്ടിന് വേദന വന്ന് വിസിറ്റേഴ്സ് നോട്ട് അലോഡ് എന്ന് പറയുന്ന ദിവസം അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാണാൻ വേണ്ടിയിട്ട് പോയത് ക്ലിഫ് ഹൗസിൽ. അതും ഒരു ഈവനിങ് ആയിട്ട്. പിറ്റേ ദിവസം വൈകുന്നേരം ഒരു അഞ്ചുമണിയോടുകൂടി വരാൻ പറഞ്ഞ് ഞാൻ 6:30 ഞാൻ ചെന്നു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് മുൻ മുഖ്യമന്ത്രി താങ്കളെ ലൈംഗികമായി ദുരുപയോഗം? അതെ, അത് ചെയ്തതെന്ന് വെച്ചാല് നമ്മൾ ഒരു വലിയ കോൺഫറൻസ് ഹാളുണ്ട്. കോൺഫറൻസ് ഹാളിന്റെ ലെഫ്റ്റ് ഒരു റൂമുണ്ട്. ഇതേ ടി വി ഒക്കെ കാണുന്ന ഒരു ബെഡൊക്കെ ഉള്ള റൂമുണ്ട്. കുറച്ച് കസേരകളാണ് സൈഡിൽ ഇട്ടിരിക്കുന്നത്. അവിടെ അന്നുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ മറിയമ്മ മാഡം അവിടെ ബാക്കിൽ താമസിക്കുന്ന മറിയമ്മ മാം അവിടെ ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ പുതുപ്പള്ളി എന്നുള്ളൊരു ടീം ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ പ്രോഗ്രാം ഞായറാഴ്ച നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ ഡേറ്റ് ഇദ്ദേഹത്തെ കണ്ട് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ നേരിട്ട് വന്നതാണ്. അപ്പം മറിയമ്മ മാമാണ് പറയുന്നത് ഞാൻ വരാം, ഇദ്ദേഹത്തിന് വരാൻ പറ്റില്ല, അപ്പൊ ഞാൻ വരാം എന്ന് പറഞ്ഞ് സംസാരിക്കും. ഞാൻ തിരുപ്പതി നിന്ന് കൊണ്ടുവന്ന ഒരു 5 രൂപ ഈ കോയിൻസ് അവിടെ പൂച്ചു തരുമല്ലോ, അതൊരെണ്ണം മാമിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് പോകുന്നു. അപ്പൊ എന്നെ വിളിപ്പിച്ചത് യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് ബിജു രാധാകൃഷ്ണനും മാതൃഭൂമിയിലുണ്ടായിരുന്ന ഒരു ലേഖകനായ ശിവദാസ് അദ്ദേഹം കൂടെ കമ്പൈൻ ചെയ്ത് MI ഷാനവാസ് സാറ് പറഞ്ഞിട്ട് പിന്നെ എമർജൻ കേരള നടക്കുന്ന സമയത്ത് ഒരു 1.5 മണിക്കൂർ രഹസ്യ സംഭാഷണം നടത്തി. അപ്പൊ അത് സലീം രാജിന്റെ ഫോണിൽ നിന്ന് അപ്പോൾ അന്ന് നൈറ്റ് തന്നെ 11:30 എന്നെ സാറ് വിളിച്ചു പറയും. പിറ്റേ ദിവസം ലേ മെർഡിയൻ ഉണ്ടല്ലോ നമ്മുടെ എമർജൻ കേരള നടക്കുന്ന, അവിടെ ചെന്ന് കാണാൻ പറയും. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പത്രക്കാർ നിറച്ച് പേരുണ്ട്, ഇതുപോലെ കോൺഫിഡൻഷ്യൽ മാറ്ററാണ്, മന്ത്രിസഭ താഴെ പോകുന്ന മാറ്ററാണെന്ന് പറഞ്ഞാണ് എനിക്ക് ടെൻഷൻ തന്നത്. അപ്പൊ അത് പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞു. പക്ഷെ അവിടെ വെച്ചൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. മുട്ടുവേദന സാറ് വൈകുന്നേരം നേരെ തിരിച്ചു പോരുന്നു. പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്നു ഇദ്ദേഹത്തിന് മെഡിക്കൽ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. വിസിറ്റേഴ്സ് നോട്ട് അലൌഡ്. അങ്ങനെ എന്നോട് ഫോണിൽ പറയുന്നു പിറ്റേ ദിവസം വൈകുന്നേരം അവിടെ വരാൻ. അന്നാണ് ഈ വിഷയം പറയാൻ വേണ്ടി. അതായത് ഗണേഷ് കുമാറുമായിട്ട് മാത്രം അലൈൻ ചെയ്ത പ്രശ്നങ്ങളായിരുന്നില്ല അവിടെ വന്നത്. കാര്യം ടീം സോളാർ സ്പ്ലിറ്റ് ആയല്ലോ. അതായത് ബിജു രാധാകൃഷ്ണൻ പുതിയൊരു കമ്പനി തുടങ്ങി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ കുറച്ച് ഡിഫറൻസ് വന്നു. ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇതൊരു ഇഷ്യൂ ആണ് എന്നുവെച്ചാൽ ബിജു ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. എന്ത് പഴയ വിഷയങ്ങളിൽ ഇദ്ദേഹം ഷെയർ വാങ്ങിച്ചത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഷെയർ വാങ്ങുക, അതായത് നമ്മളിപ്പോൾ 1 കോടി നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 1 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ 40-50 ലക്ഷം രൂപ അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ആ സിസ്റ്റത്തിന്റെ എന്തോ വാക്ക് പ്രശ്നങ്ങളായി. കാര്യം ടീം സോളാറിൽ നിന്ന് ബിജു അബ്സ്കോണ്ട് ചെയ്തു പോയി. അപ്പൊ ഒന്നുകിൽ ഇതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ ഈ പറയുന്ന ആളെ കണ്ടത് എന്നാണ് സാർ എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഇത് ഇൻകേസ് ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ മന്ത്രിസഭ താഴെ വീഴുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ തന്നെ ഈ ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ പുറത്തുവരും എന്ന സാഹചര്യം, ഇതിനിടയിൽ ലൈംഗികമായി ദുരുപയോഗം അല്ല. അത് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്നോട് സംസാരിച്ചത് ഗണേഷ് കുമാറിന്റെ ഇഷ്യൂ ആണ് സാർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഗണേഷ് കുമാറിന്റെ ഇഷ്യൂ വെച്ച് എന്തൊക്കെയോ വലിയ പ്രോബ്ലംസ് വരുന്നു എന്നാണ് പുള്ളി ഒരു പ്രിഫേസ് ആയിട്ട് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ശരിക്കും ഞാൻ പറഞ്ഞ ഒരു സംഭവത്തെ ഞാൻ ടെൻസ്ഡ് ആയെന്നുള്ളതാണ്. അതിന്റെ പിന്നാമ്പുറങ്ങളിലോട്ട് പോകുന്നില്ല, എന്നാലും ഞാൻ നല്ല ടെൻസ്ഡ് ആയിരുന്നു. ആ ടെൻഷന്റെ പ്രശ്നം സരിത ഉമ്മൻചാണ്ടി എങ്ങനെ പെരുമാറുമോ എന്നതാണ് അതില് എനിക്ക് ടെൻഷൻ ഇല്ലാത്ത ഒരേ ഒരു വിഷയം അവിടെയാണ്. വേണു, എനിക്ക് നേരത്തെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സംശയമുള്ള എന്ന് വെച്ചാൽ ഇങ്ങനെ ഇദ്ദേഹം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അതെന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയല്ലാതെ അതല്ല. എന്നാൽ പോലും എനിക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്.